കാണുന്ന മാത്രയിൽ തന്നെ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ചെടിയാണ് സെലേഷ്യ. ഈ സെലേഷ്യ പ്ലാന്റിന്റെ പരിപാലന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ. അഞ്ജുസ് നെസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ ഒരു ചെടി കൂടിയുണ്ട്, എയർലി സ്പ്ലെൻഡർ. ഇത് ഒരു പഴയ ഫോട്ടോയാണ്, ഇപ്പം ചെറിയ തയ്യേ ഉള്ളൂ. ഇത് ഒരു ഔട്ട്ഡോർ പ്ലാന്റാണ്, അധിക ശ്രദ്ധ ആവശ്യമില്ലാത്ത ചെടിയാണ്. ഏത് സീസണിലും നമുക്ക് ഈ ചെടി വളർത്താൻ പറ്റും. മഴക്കാലത്ത് പൂക്കൾ കുറവായിരിക്കും. മഴയത്ത് പൂക്കളിൽ വെള്ളം വീണ് ചെടി ഒടിഞ്ഞു പോകാനും മറിഞ്ഞു വീഴാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇലകൾക്ക് ഇളം പച്ച കളറാണ്. ഇത് ശരിക്കും ചീര പോലെയുണ്ട്. സെലേഷ്യ പ്ലാന്റ് നമുക്ക് പോട്ടിലും നട്ടുവളർത്താം, മണ്ണിലും നടാം. മണ്ണിൽ നടുമ്പോൾ നല്ല കരുത്തും നിറയെ പൂവും ഉണ്ടാകാൻ ഉണങ്ങിയ ചാണകപ്പൊടി ചേർത്തിളക്കിയ തടത്തിൽ വേണം നടാൻ. നല്ല വലിപ്പവും ആഴവുമുള്ള പോട്ടുകളിലാണ് ഇത് നന്നായി വളരുക. 6 മുതൽ 8 മണിക്കൂർ ഡയറക്റ്റ് സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് വേണം സെലേഷ്യ പ്ലാന്റ് നടാൻ. സൂര്യപ്രകാശം കുറഞ്ഞാൽ പൂക്കളും കുറയും. പോട്ടിംഗ് മീഡിയം ഉണങ്ങിപ്പോകരുത്, അധിക നന ആവശ്യമില്ല. മാസത്തിലൊരിക്കൽ ഉണങ്ങിയ ചാണകപ്പൊടി ചുവട്ടിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. 2 ആഴ്ച കൂടുമ്പോൾ പച്ച ചാണകത്തിൻ്റെ തെളി നേർപ്പിച്ച് ചുവട്ടിലൊഴിച്ചു കൊടുക്കണം. അപ്പോൾ കൂടുതൽ പൂക്കളുണ്ടാകാൻ സഹായിക്കും. ഇല തിന്നുന്ന ചെറു പുഴുക്കളുടെ ശല്യം കാണാറുണ്ട്. അഞ്ച് മില്ലി വേപ്പെണ്ണയും 10 തുള്ളി ലിക്വിഡ് സോപ്പും 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് യോജിപ്പിച്ച് ചെടി മുഴുവനായി സ്പ്രേ ചെയ്യണം. സെലേഷ്യ പ്ലാന്റിൻ്റെ വിത്ത് ഇട്ടിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കാറ്. ഇതാണ് വിത്ത്. ശരിക്കും ചീരയുടെ വിത്ത് പോലെ തന്നെയില്ലേ? നല്ല മൂപ്പത്തിയ വിത്ത് വേണം നടാനായി ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ മുളച്ച് കുറച്ച് കഴിയുമ്പം അത് ചീഞ്ഞു പോകും. വിത്ത് പാകുമ്പം മണ്ണിൻ്റെ മുകളിലായിട്ട് വേണം ഇടാൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ വിത്തെല്ലാം മുളയ്ക്കും. ഇതിൻ്റെ കമ്പ് നട്ടും നമുക്ക് പുതിയ തൈ ഉണ്ടാക്കാം. പക്ഷെ വിത്ത് നടുന്ന അത്രയ്ക്കും പൂക്കളുണ്ടാവില്ല. നല്ല നീർവാർച്ചയുള്ള പോട്ടിംഗ് മീഡിയത്തിൽ സെലേഷ്യ നന്നായി വളരും. 60% മണ്ണും 30% മണലും 20% ഉണങ്ങിയ ചാണകപ്പൊടിയും ചേർത്ത് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. മറന്നു പോകരുത്, കുറഞ്ഞത് 3 ദിവസം മുമ്പ് തന്നെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി വെക്കണം. വിത്ത് പാകി 3 ആഴ്ചയാകുമ്പോൾ നമുക്ക് വലിയ പോട്ടിലേക്കോ മണ്ണിലേക്കോ മാറ്റി നടാം. സെലേഷ്യ പ്ലാന്റിൻ്റെ തണ്ട് നോക്കി നമുക്ക് പൂവിൻ്റെ കളറ് മനസ്സിലാക്കാൻ പറ്റും. ഇത് റെഡ് കളറാണ്. ഇത് കണ്ടോ, ഇത് ഈ കളർ പ്ലാന്റ് ആണ്. ഇത് മഞ്ഞ കളറ്. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പോട്ടിലേക്ക് നമുക്ക്
ഈ തൈകൾ നടാം. തൈ നട്ട് 2 മാസത്തിനുള്ളിൽ പൂവിടും. 3 മാസമാകുമ്പോൾ ഇതുപോലെ പൂക്കും. ഇത് പൂർണ്ണ വളർച്ച എത്തിയ ഒരു ചെടിയാണ്. 10 ആഴ്ച വരെ ഇങ്ങനെ ചെടിയിൽ പൂക്കളുണ്ടാകും. ഇപ്പം സെലേഷ്യ പ്ലാന്റ് നടാൻ പറ്റിയ സമയമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായല്ലോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.